സിബിസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ വീഡിയോയിലേക്ക് പോണതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ട്രേസ് പേപ്പറുകൊണ്ടാണ് നമ്മളീ പടം വരയ്ക്കുന്നത്. പടം വരയ്ക്കുകയാണ്. ഒരു പൂ ആട്ടോ ഞാൻ വരയ്ക്കുന്നത്. അപ്പൊ എന്റെ ട്രേസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഗൈസ് എന്റെ പടം. നമുക്കിനി ഇതിലേക്ക് പടം ഫാബ് പെയിന്റ് കൊണ്ട് കളർ ചെയ്യണം. എന്താവും എങ്ങനെയാവുന്നൊന്നും അറിയില്ല. ഇതിന്റെ അവസാനം നിങ്ങൾക്ക് ഞാനൊരു സർപ്രൈസ് കാണിച്ചു തരാം. ഞാനപ്പോ ഒരു ഫാബ് പെയിന്റും മൂന്ന് ബ്രഷും എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് ഫാബ് പെയിന്റ് കളർ ചെയ്യാം. ഞാൻ ചില്ല് എടുത്തിട്ടുണ്ട് ഇവിടെ. നമുക്ക് ഫാബ് പെയിന്റ് മിക്സ് ചെയ്യാനൊക്കെ എളുപ്പം ഈ ചില്ലാണ് കേട്ടോ. നീല കളർ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി തുറക്കാം. നമുക്കൊരു ബ്രഷ് എടുത്തിട്ട് ഈ ചില്ലിലേക്ക് നമ്മുടെ ഈ നീല കളറ് ആക്കാം. നമ്മൾ കുറച്ച് ആക്കിയിട്ടുണ്ട്. കുറച്ചും കൂടെ ആക്കാം. അപ്പം നമ്മൾ പോയിന്റ് ബ്രഷ് കൊണ്ട് ഈ ഇത് കൊടുക്കുകയാണ് കേട്ടോ. പൂവിൻ്റെ ഒരു ഇതളുടെ പകുതി നമ്മൾ കൊടുക്കുകയാണ്. ഞാനപ്പോൾ ഒരു വേറൊരു ബ്രഷും ഒരു വൈറ്റ് കളറും എടുത്തിട്ടുണ്ട്. ഈ കളറുകൾ മിക്സ് ചെയ്തിട്ടാട്ടോ, നമ്മൾ ബ്ലൂവും വൈറ്റും മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ പൂവിൻ്റെ ഇതൾ കൊടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വൈറ്റ് കളറ് ചില്ലിലേക്ക് വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ ചില്ലിലേക്ക് കളറാക്കി ഇത് നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വെള്ളയും നീലയും കൊണ്ടാണ് കേട്ടോ ഈ ഇതിൽ ഫിനിഷ് ആക്കിയത്. അതേപോലെ നമുക്ക് ഈ ബാക്കിയുള്ള ഇതളുകളും ഒന്ന് കംപ്ലീറ്റ് ആക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഇതളുടെ പെയിൻറ്റിങ് ഇവിടെ പകുതി ആയിട്ട് കേട്ടോ. അപ്പം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫില്ല് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇതളുകളൊക്കെ ഫിനിഷ് ആയി ഗൈസ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഉള്ളിലെ റൗണ്ട് ഫിനിഷ് ആക്കണം. അതിന് നമുക്ക് മഞ്ഞ കളർ കൊടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞ കളർ നമുക്കെടുക്കാം. കുറച്ച് ഇങ്ങോട്ട് ആക്കാം കേട്ടോ. മഞ്ഞയും നീലയും മിക്സ് ചെയ്തപ്പോൾ നമുക്ക് ഈ പച്ചക്കളറാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് തണ്ട് കളർ കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇലയ്ക്ക് കളർ കൊടുക്കാൻ പോവാണ്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ഇത ഇലകളും ഫില്ല് ചെയ്യാം. അപ്പൊ നമ്മുടെ പൂവിന്റെ ഒരു സൈഡിലെ ഇല ഫിനിഷ് ആയി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി അടുത്ത സൈഡിലെ ഇലയും കൂടെ ഫിനിഷ് ആക്കാം. ഇലയിൽ നമ്മൾ ലൈൻ വരച്ച് അതിൻ്റെ മുകളിൽ കൂടെ കളർ നമ്മൾ നേരത്തെ കൊടുത്തതിനെ കൂട്ട ഇലയല്ല, ഇത് വേറെ ഇലയാണ് കേട്ടോ. നമുക്കിത് ഫില്ല് ചെയ്തിട്ട് കാണാം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഇലയും ഇവിടെ ഫിനിഷായി. ഇനി നമുക്ക് ഈ പൂവിന്റെ മുട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ പൂവിന്റെ മുട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ മഞ്ഞ കളറാണ് കേട്ടോ ഗൈസ് യൂസ് ചെയ്യുന്നത്. മഞ്ഞ എന്താണ്. അപ്പൊ നമ്മൾ പൂവിന് റെഡും മഞ്ഞയും മിക്സ് ആക്കിട്ടാട്ട ഗൈസ് കൊടുക്കുന്നത്. നമ്മൾ മിക്സ് ആക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്.
ലെവലില് ഫിനിഷ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൂവിൻ്റെ തണ്ടും കൂടെ ഫിനിഷ് ആക്കി കൊടുക്കാം. നമ്മള് പൂവിൻ്റെ തണ്ടും കൊടുത്തു, നമ്മുടെ പൂവ് ഇവിടെ ഫിനിഷ് ആയിരിക്കുന്ന. അപ്പൊ ഇതാണ് എന്റെ പൂവിന്റെ ഫൈനൽ ലുക്ക് കേട്ടോ ഗൈസ്, എങ്ങനെയുണ്ട്, കൊള്ളാവോ? അപ്പൊ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു കാര്യം കാട്ടിത്തരാന്ന് പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ ഗൈസ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. അപ്പൊ ഇന്ന് ഞങ്ങളുടെ സ്കൂളില് ഫാബ്രിക് പെയിന്റിന് മത്സരം ഉണ്ടായിരുന്നു. ഇതാണ് എന്റെ സ്കൂളിൽ നിന്ന് കിട്ടിയ പൂവ്. ഇതാണോ ഞാൻ മുമ്പ് നേരത്തെ ചെയ്തതാണോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.